ഫ്രം അങ്ങനെ നമ്മുടെ ഐ ഒറ്റീൻ്റെ ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം അറുനൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് എം ബിയിലാണ് എന്റെ ഐഫോൺ ലെവനില് വന്നിരിക്കുന്നത് മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു ജിബിയുടെ അടിയിലാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേ അധികം ബീറ്റ അപ്ഡേഷൻ കൊണ്ടുന്നുണ്ട് ഇൻക്ലൂഡിങ് ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് വൺ ബീറ്റു അപ്പോൾ ഈ ഒരു അപ്ഡേഷിൻ്റെ തുടക്കം തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബിൽ നമ്പർ നമുക്ക് ചെയ്യാം അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാം ജനറൽ എബോർഡ് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ വെക്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ ഒ എസ് എയ്റ്റീൻ ട്വൻറ്റി ടു എ ഫൈവ് ഡബിൾ ത്രീ എയ്റ്റ് ബി എന്ന് ഈ ഒരു ബി എന്ന ആൽഫറ്റർ കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ഏറ്റവും അടുത്തേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് സോ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നൊക്കെയാണ് റിലീസാവുന്ന പോകുന്നത് ഈ ഒരു വീഡിയോയുടെ അവസാനം എന്താണ് നമ്മൾ പറയുന്നുണ്ട് സോ എന്തായാലും ഫുൾ ആഡ് കാണുക ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് എന്തായാലും ഒരു പുതിയ മോഡേൺ ഫേമ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ആവാനും ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ അപ്ഡേഷനിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കൺട്രോൾ സെൻറ്ററിൽ ഒരു പുതിയ ടോഗിൾ ആപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നേരെ നമ്മുടെ ഈ പട്ടൺ പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യാം ആഡ് എ കൺട്രോൾ പ്രസ് ചെയ്യാം നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാപ്ചറിൽ നമുക്ക് അവിടെ തന്നെ സ്കാൻ ക്യു ആർ കോഡിൻ്റെയും മാഗ്നിഫയറിൻ്റെയും ഓപ്ഷനും ഒന്നുമല്ല നേരത്തെ ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ താഴത്തേക്ക് പോകുമ്പോൾ കണക്ടിവിറ്റിയിൽ നമുക്ക് ഇവിടെ ആ ഒരു ബ്ലൂടൂത്ത് ടോഗിൾ ആപ്പിൾ കൊണ്ടുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ജസ്റ്റ് ആഡ് ചെയ്യാം ഇവിടെ ആ ഒരു ബ്ലൂടൂത്ത് ടോഗിൾ ഉണ്ട് നേരത്തെ നമുക്കൊരു ബ്ലൂടൂത്ത് ഓഫ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഈ ഒരു സ്റ്റാക്സിൽ പോയി അവിടുന്ന് നമുക്ക് ഈ പറഞ്ഞ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യാനും കണക്ട് ചെയ്യാനും സെറ്റിങ്സിലേക്ക് പോവുകയാണ് ചെയ്യാൻ പറ്റുക പക്ഷേ ഇനി മുതൽ ഈ പറഞ്ഞ ബ്ലൂടൂത്ത് ടോക്കിലുള്ളത് കൊണ്ട് ഈസിയായിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇനി നമ്മുടെ കൺട്രോൾ സെൻറ്ററിലും സാധിക്കുന്നതാണ് പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഡാർക്ക് ഐക്കൺ ആപ്സിലാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻസും ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ മൈക്രോസോഫ്റ്റുകളുടെ ആപ്ലിക്കേഷൻ ഡാർക്ക് മോഡിലേക്ക് ഇപ്പോൾ ആപ്പിൾ കൊണ്ടുന്നുണ്ട് ഇനിയും ആപ്പിളിന് വർക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം എന്നിങ്ങനെയുള്ള ആപ്പുകളിലാണ് ഈ പറഞ്ഞ ഡാർക്ക് മോഡ് ആപ്പിളിന് വർക്കൗട്ട് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഡാർക്ക് മോഡിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ആപ്പിൾ മ്യൂസിക്കിലും നമുക്ക് പുതിയ ഒരു മാറ്റമുണ്ട് നമ്മൾ ആപ്പിൾ മ്യൂസിക് എടുക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു സ്പ്ലാഷ് സ്ക്രീൻ ലഭിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ കാണുന്നത് നമ്മുടെ നേരത്തെ ഉണ്ടായ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ ന്യൂ എന്നാണ് ഇനി മുതൽ അറിയാൻ പോകുന്നത് അതേപോലെ ഷെയർ പ്ലേ ഓൺ മോർ ഡിവൈസെന്നുണ്ട് പക്ഷേ ഏതൊക്കെ ഡിവൈസ് എങ്ങനെയാണെന്ന് ഇപ്പോൾ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് പോവാം ആപ്പിൾ മ്യൂസിക്കിലേക്ക് പോകുമ്പോൾ താഴത്തെ നിങ്ങൾക്ക് ആ ഒരു ബാറിൽ ഓപ്ഷൻ മാറി ന്യൂ എന്നുള്ള പുതിയ പേരിലേക്ക് ചേഞ്ച് അയക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വട്ടവും ആപ്പിൾ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിക്ക് ആപ്പിൾ റിഫൈൻമെൻറ്റും അതേപോലെ അപ്ഡേഷൻസും കൊണ്ടുവരുന്നുണ്ട് പിന്നീട് വന്ന സ്പ്ലാഷ് സ്ക്രീനാണ് നമ്മുടെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഈ പോഡ്കാസ്റ്റിൽ നമുക്ക് പ്രിസൈസ് ഷെയറിങ്ങും ഫാസ്റ്റർ ചാർച്ചും അതേപോലെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്ലേ ബാക്ക് കൺട്രോൾസും ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ ആ ഒരു ബ്രൗസ് ഓപ്ഷൻസ് ഇവിടെ മാറിയിട്ടില്ല ഇവിടെ ആപ്പിൾ സ്റ്റിൽ ആ ഒരു ബ്രൗസ് എന്നുള്ള പേരിൽ തന്നെയാണ് പോഡ്കാസ്റ്റ് ആപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് സോ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ഈ പറഞ്ഞ ബ്രൗസ് മാറി ന്യൂ എന്നുള്ള പേരിലേക്ക് മാറാനും പോഡ്കാസ്റ്റ് ആപ്പിലും ചാൻസ് ഉണ്ട് പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഫോട്ടോസ് ആപ്പിലാണ് ഫോട്ടോസ് ആപ്പിൽ കുറച്ചും കൂടെ ഓർഗനൈസ്ഡായിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പിൾ നമ്മൾ എടുക്കുമ്പോഴും ആദ്യമായിട്ട് നമുക്കൊരു സ്പ്ലാഷ് സ്ക്രീൻ വരുന്നുണ്ട് ഓൾ ന്യൂ ഡിസൈൻ ന്യൂ കളക്ഷൻ ഫുള്ളി കസ്റ്റമൈസബിൾ എന്നാണ് ഓപ്ഷൻ ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ നമ്മുടെ ആൽബത്തിന് ചെറിയൊരു ചേഞ്ച് ഇവിടെ കൊണ്ടുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ആൽബംസ് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ ഐഒ എസ് സെവൻറ്റീൻ ഇൻസ്റ്റഗ്രാം ട്വിറ്റർ സ്നാപ്ചീറ്റ് എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഇനിയും കുറേയധികം അപ്ഡേഷൻസും കുറേയധികം ചേഞ്ചസും ഈ പറയുന്ന ആപ്പിൾ ഫോട്ടോസിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സിലും ആപ്പിളെ കൊണ്ടുവരും കാരണം ഐ യു എസ് എയ്റ്റീനിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് കേട്ട ഒരു സ്ഥലമാണ് ആപ്പിൾ ഫോട്ടോസ് എന്ന് പറയുന്നത് അടുത്ത വന്ന മാറ്റം നമ്മുടെ ഹോം സ്ക്രീനിൽ ടെൻഡർ ഓപ്ഷനാണ് ഈ പറഞ്ഞ ടെൻഡർ ഓപ്ഷൻ ഇനി മെമ്മറിയും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ ഈ ഒരു വാൾ പേപ്പറിൽ കിടക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നോർമൽ ഡാർക്ക് മോഡിലാണ് നേരത്തെ ഞാൻ ഇട്ട ആ ഒരു വാൾ പേപ്പറിലേക്ക് ഞാൻ ജംപ് ചെയ്യാണ് ഇതാണ് ഞാൻ നേരത്തെ ഇട്ട വാൾ പേപ്പർ നമ്മുടെ എവിക്കയുടെ ഡാർക്ക് മോഡ് വാൾ പേപ്പർ അതിലേക്ക് പോകുകയാണെങ്കിൽ പിന്നീട് എൻ്റെ ഹോം സ്ക്രീനിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി ആ ഒരു നേരത്തെ സെറ്റ് ചെയ്ത ടിൻ്റഡ് ഷെയ്ഡിലേക്ക് എൻ്റെ ആപ്സ് പോയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് നേരത്തെ ഞാൻ യൂസ് ചെയ്ത ആ ഒരു വാൾ പേപ്പറിലേക്ക് പോകാം സിറി ടു പോയിന്റ് വെറുതെ വാൾപേപ്പർ ആ വാൾ പേപ്പറിലേക്കും നേരത്തെ ഞാൻ ആപ്പ് സെറ്റ് എങ്ങനെയാണോ അതേ സെയിം ആ ഒരു ടിന്റഡ് ഫെയിമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് മോഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഈ ഒരു ടിന്റഡ് ആൻഡ് ഡാർക്ക് മോഡ് മെമ്മറി ഐ ഒ എസ് എയ്റ്റീൻ ബിറ്റ സിക്സിൽ ആപ്പിൾ കൊണ്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബീറ്റ ഫൈവ് ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ മാറ്റുവാണെങ്കിൽ ആ ഒരു ആപ്പ് അയക്കണം എല്ലാം നോർമലായിട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനായിരുന്നു ബീറ്റ ഫൈവിലുണ്ടായത് പക്ഷേ ബീറ്റ സിക്സിൽ നമുക്ക് ആ ഒരു മെമ്മറിയും കൂടെ ആപ്പിൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഐ ഒ എസ് എയ്റ്റീനിൽ വന്ന ബഗ് ഫിക്സും ബഗുകളും എന്തൊക്കെയാന്ന് ചോദിക്കാം ഏറ്റവും കൂടുതൽ കൂട്ടുകാർക്ക് വരുന്ന ബഗ് ആണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോൾ ക്ലട്ടർ ചെയ്യുന്നു അതേപോലെ സ്റ്റക്കായി പോകുന്നു എന്ന് പറയുന്ന ഒരു ബഗ്ഗുണ്ട് പക്ഷെ അത് ഐഒ എസ് എയ്റ്റീൻറെ അല്ല കാരണം ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് സിക്സ് പോയിന്റ് വൺ അപ്ഡേറ്റ് ചെയ്ത കൂട്ടുകാർക്ക് പോലും ഇൻസ്റ്റാഗ്രാമിന് ഇഷ്യൂസ് വരുന്നുണ്ട് സോ അത് മെറ്റയുടെ പ്രശ്നമാണ് ഐഫോണിൻ്റെ പ്രശ്നമല്ല അല്ലെങ്കിൽ ഐ ഒ എസിന്റെ പ്രശ്നമല്ല മെറ്റ എന്ന് പറഞ്ഞ കമ്പനി ആ ഒരു ഇൻസ്റ്റഗ്രാം ആപ്പിന് നല്ല റിഫൈൻമെന്റും ബഗ് ഫിക്സിംഗ് കൊണ്ടുവന്നാൽ മാത്രമാണ് ആ ഒരു ബഗ് ചേഞ്ച് ചേഞ്ചാവുക നോട്ട് ഇറ്റ്സ് നോട്ട് എ ഐ എസ് ബഗ് പിന്നീട് വരുന്ന ബഗ് ആയിരുന്നു കോൾ ഡ്രോപ്പിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് കാരണം എനിക്ക് തന്നെ പേഴ്സണലി ഉണ്ടായ ഒരു ഇഷ്യൂ ആയിരുന്നു ആ ഒരു കോൾ ഡ്രോപ്പിംഗ് ബഗ് ഞാൻ അത്യാവശ്യം നാലിനെ വിളിക്കുവാണെങ്കിൽ ഓൺ കോൾ തന്നെ ചിലപ്പോൾ കട്ടായി പോകും റേഞ്ച് പോവും ആ ഒരു ഇഷ്യൂ എനിക്ക് ബേറ്റ ഫൈവിലുണ്ടായിരുന്നു ബേറ്റ സിക്സിൽ ആ ഒരു ഇഷ്യൂ എനിക്ക് റിസോൾവ് ആയെന്നാണ് വിശ്വസിക്കുന്നത് ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യം നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം ഇവിടെ എല്ലാ കാര്യങ്ങളും നോൺ ഇഷ്യൂസും അതേപോലെ റിസോൾഡ് ഇഷ്യൂസും നമുക്ക് കാണാൻ പറ്റും റീസെൻറ്റ്ലി ആക്ടിവിറ്റീസ് എടുക്കാം ഇവിടെ ഈ പറഞ്ഞ ഐ ഒ എസ് എയ്റ്റീൻ്റെ ബീറ്റ നമുക്ക് നോക്കാം ഐ ഒ എസ് എയ്റ്റീൻ ബീറ്റ സിക്സ് ഇവിടെ കുറേയധികം റിലീസ് നോട്ടുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആക്സസിബിലിറ്റിയിൽ റിസോൾഡ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ട് അതേപോലെ ആക്സസ് സെറ്റപ്പ് കിറ്റിൽ നമുക്ക് കുറച്ചും റിസോൾഡ് ഇഷ്യൂസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം ടൺ കണക്കിന് ഫീച്ചേഴ്സ് റിസോൾഡ് ഇഷ്യൂസും അതേപോലെ നോൺ ഇഷ്യൂസും ആപ്പിൾ കൊടുത്തിട്ടുണ്ട് വൈഫൈ കോളിംഗ് റിസോൾഡ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ട് അതേപോലെ വിജറ്റ്സിലും റിസോൾഡ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നോൺ ഇഷ്യൂസും ഉണ്ട് റിസോൾഡ് ഇഷ്യൂസും ഉണ്ട് നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ വലിയ ബഗുകളോ പ്രശ്നങ്ങളോ വരുവാണെങ്കിൽ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിൽ കയറി നോക്കുക ആ ഒരു ഫീഡ്ബാക്ക് ആപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബഗ്ഗാണെങ്കിൽ ആപ്പിൾ എന്തായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും അല്ല നിങ്ങൾ പറയുന്ന ആ ഒരു ബഗ് ഫീഡ്ബാക്ക് ആപ്പിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ആപ്പിളിന് ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ആ ഒരു മെസ്സേജിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ആഡ് ചെയ്തുകൊണ്ട് ആപ്പിളിന് അയക്കാം സോ ആപ്പിളിന് അടുത്ത അപ്ഡേറ്റ്സിൽ ഈ പറയുന്ന ബഗ് മാക്സിമം റിസോൾവ് ചെയ്യാൻ നിങ്ങൾക്കും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഐ ഒ എസ് എയ്റ്റീൻ ബേറ്റ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഏകദേശം അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്ത് എത്തിയോണ്ട് മാക്സിമം ആപ്പിൾ ഫിക്സ് കൊണ്ടുവരുന്നുണ്ട് എന്നാലും പ്രൈമറി ഫോണിൽ ഒരിക്കലും ഈ പറഞ്ഞ ബേറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇനിയും നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ ബേറ്റ ഇൻസ്റ്റോൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളൊരു ബേറ്റയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസിന്റെ അപ്ഡേഷൻസും അതേപോലെ തന്നെ ബാക്ക്സും എടുത്തു വെക്കുക ഒരു കമ്പ്യൂട്ടർ നിങ്ങളുടെ കൂടെ എപ്പോഴും കരുതുക കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഐ ഒ എസ് എയ്റ്റിന്ന് ഐ ഒ എസ് സെവനിലേക്ക് ഡീഗ്രേഡ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ എന്തായാലും നെസസറി ആണ് സോ നിങ്ങൾക്കും ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എങ്ങനെ ഐ ഒ എസ് നിന്ന് ഐ ഒ എസ് സെവനിലേക്ക് ഡീഗ്രേഡ് ചെയ്യാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് ആൻഡ് ഐ ഒ എസ് എയ്റ്റീൻ ഇനി എന്നായിരിക്കും റിലീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കറക്റ്റായിട്ട് ആപ്പിൾ ഒരു വീക്കിലി അപ്ഡീഷൻസ് ആയിക്കളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ അടുത്ത വീക്കിൽ നമുക്ക് ഒരു ബേറ്റ സെവൻ കാണാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഒന്നെങ്കിൽ ബേറ്റ എയ്റ്റ് അല്ലെങ്കിൽ ആർസിലേക്കായിരിക്കും നമ്മുടെ ഓഗസ്റ്റ് അവസാനം നമ്മളെ കൊണ്ടുവരാൻ പോകുന്നത് പിന്നീട് കാണുന്ന സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് മിക്കവാറും സെക്കൻഡ് വീക്ക് അതായത് ഒന്നെങ്കിൽ ഒമ്പതാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി ആയിരിക്കും ആപ്പിൾ ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ആപ്പിൾ ഇവന്റ് ഇൻവിറ്റേഷൻ മിക്കവാറും ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഐഒസ് സെവൻറ്റീൻ പോയിന്റ് സെവൻ്റെ അബ്ഡീഷൻസും വരാൻ ചാൻസ് ഉണ്ട് യൂഷ്വലി ആപ്പിൾ കഴിഞ്ഞ കൊല്ലവും അതേപോലെ ആയിരുന്നു സിക്സ്റ്റീൻ പോയിന്റ് സെവൻ്റെ അബ്ഡീഷനും ആപ്പിൾ കൊടുത്തത് ഈ ഇവൻ്റൊക്കെ കഴിഞ്ഞ ശേഷം ഐ ഒ എസ് എയ്റ്റീൻ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഐ ഒ എസ് എയ്റ്റീൻ റിലീസ് ചെയ്യും തന്നെ ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് സെവൻ എന്നുള്ള അപ്ഡേഷനും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ചാൻസ് ഉണ്ട് സോ ഇതൊക്കെയാണ് ഈ പറയുന്ന ഐ ഒ എസ് എയ്റ്റീൻ ബിറ്റാ സിക്സിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അതേപോലെ ഹെൽപ്പ്ഫുള്ളാന്ന് പറയുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക എല്ലാ കൂട്ടാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക ഇതേപോലെ പുതിയ പുതിയ കല നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ദിസ് ഇസ് ഫ്രം എവിക